കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിലേത് ഉൾപ്പെടെ മുഴുവൻ നിയമനങ്ങളും നിയമനാനുസൃതമായാണ് നടന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു പറഞ്ഞു. നിയമനങ്ങൾക്ക് പണം ആവശ്യപ്പെടാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോം പറഞ്ഞു. കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിലെ ലൈബ്രേറിയൻ നിയമനം ഉൾപ്പെടെ മുഴുവൻ നിയമനവും നിയമാനുസൃതമായി മാത്രമാണ് നടന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു പറഞ്ഞു. ഒരാളിൽ നിന്നും ഭരണസമിതി പണം ആവശ്യപ്പെടുകയോ പണം വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് പണം വാങ്ങാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ദിവ്യാശിബു പറഞ്ഞു. ശബ്ദരേഖയെ പറഞ്ഞിരിക്കുന്ന പോലെ പണം ആവശ്യപ്പെടാനോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കോ പഞ്ചായത്ത് ഭരണസമിതി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും, പാർട്ടിപരമായിട്ടുണ്ടാവും. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വരികയും അതുമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതേസമയം പാർട്ട് ടൈം ലൈബ്രേറിയൻ നിയമനത്തിന് കോഴ ചോദിക്കുന്ന ഫോൺ സംഭാഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സത്യാവസ്ഥ മനസ്സിലാക്കി നടപടി സ്വീകരിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജാ ടോമു പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.